അങ്ങനെ ശ്രമിക്കല്ലോ കേട്ടോ, എനിക്ക് എല്ലാവർക്കും വേണം സുഖം കേട്ടോ. അമ്പട അവിടെ അവിടെ സംഗതി കുഴപ്പത്തില്ല. ഏ അതെന്താ, എടാ കൂടി ആരാ നോക്ക്, ആരാണ്ടൊക്കെ ഉണ്ട് അല്ലേ, കാണാൻ പറ്റുന്നേ. എടാ കാല് എത്രയുണ്ട് നോക്ക്, നാല് കാലുണ്ട് നോക്ക്. അതെന്താ, അവർ കന്നുകാലിയാണോ? രോമുള്ള കാലുണ്ടോ? എടാ രോമുള്ള കാലുണ്ടോ നോക്കടാ. എടാ ഓട്ട ചെറുതാണ്, ഓട്ട ചെറുത് വലിച്ചു കീറട്ടെ. എടാ എടാ കാലിടുന്നുണ്ടോ? ഇവിടെ കിടന്ന് ഈ കോപ്രായം കാണിക്കുന്ന എന്തിനാ? ഇവിടെ കറവയ്ക്കാനൊന്നുമില്ല. ആ പോയി കറങ്ങിട്ട് വാ. നമ്മൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടല്ലേ? ഏയ്, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ജോലിക്ക് വല്ല തടസ്സവും വരുമെന്നാ ഇവൾക്ക് പേടി. ഏയ്, എന്റെ ജോലിക്ക് നിങ്ങളും കൂടെ ഉള്ളത് ഒരാവശ്യം സഹായമാണ്. നമ്മളെ രക്ഷിച്ച ആളല്ലേ അച്ഛാ, അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നത് ശരിയാണോ? അവൾക്ക് ഈ കാടും പരിസരവും വിട്ടു പോവാനേ തോന്നുന്നില്ലെന്ന് കൂടെ കൂടെ പറയും. എന്നൊരു കാര്യം ചെയ്യാം, ചെമ്പവല്യേ നമുക്ക് ഏതെങ്കിലും ഒരു കാട്ടുജാതിക്കാരനെ കൊണ്ട് എല്ലാം കഴിപ്പിക്കാം. ആ വാള് കിട്ടാ ഒന്നും നടക്കും തോന്നുന്നില്ല. ആ വാള് അവർക്ക് കിട്ടിക്കാണുമോ എന്നാണ് സംശയം. ഒരു വാള് കൊണ്ട് ആർക്കെന്ത് ഫലം? ആ മൂപ്പന് നമ്മളെ സംശയമുള്ള പോലെ തോന്നുന്നു. ആ മൂപ്പന്റെ മാള് അടിക്കടി ഇവിടെ വരുന്നതായിരിക്കും കാരണം. ഞാനത്ര ബുദ്ധിയില്ലാത്തവനല്ലടാ, അവളെ നമുക്ക് ആവശ്യമായിരുന്നു. ഇന്നലെയും അവൾ ഇവിടെ തന്നെ തിരിക്കു വന്നിരുന്നു. ഞാൻ അവളൊരു ഉപകരണമാക്കുകയായിരുന്നു. നിങ്ങളെ ഭാര്യാവർത്തകന്മാരെക്കാൾ അടുപ്പത്തിലായിരുന്നല്ലോ. നിധിയിരിക്കുന്ന സ്ഥലം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഞാൻ അവളിൽ ചോർത്തിയെടുക്കും. ആ പറഞ്ഞു തരുന്നില്ല, ഇതാ അവള് വരുന്നു, ഞങ്ങൾ പോയേക്കാം. ഇനി നിങ്ങൾ നിന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നീ എങ്കിലും സൂചിച്ചോടാ, ഞങ്ങൾ അതിന്റെ സ്വയം കിടത്തുന്നു. നല്ല പുള്ളിയാ, ഞാൻ എത്ര ദിവസമായി തിരക്കി വരുന്നു. ഗവേഷണം അല്ലേ, രാപ്പകലില്ലാതെ കാട് കിട്ടണം. എന്നെ കൂടെ കൊണ്ടുപോകണം, നിങ്ങളെക്കാൾ എനിക്കല്ലേ കൂടുതൽ പരിചയം. കല്യാണം കഴിക്കാത്ത നമ്മൾ ഇങ്ങനെ പരസ്യമായി നടക്കുന്ന തെറ്റല്ലേ? ഇങ്ങനെ കല്യാണം? ആ പിന്നെ ഞാനൊരു വലിയ രഹസ്യം പറയാൻ വേണ്ടി വന്നതാ. ആ നിധിയെ കുറിച്ചാണോ? ആ നിധിയല്ല, പിന്നെ അതിലും വിലപ്പെട്ട വേറെ നിധി. എവിടെ? ഏ ആ കഴിഞ്ഞു തന്നെ. ആണോ പെണ്ണോ എന്ന് പറയും. മാലിനി, എന്താ എന്ത് പറ്റി? പേടിക്കണ്ട, ആരും അറിയത്തില്ല. ആദ്യം അറിയിക്കേണ്ട ആളെ അറിയിക്കുക. മാലിനി, അച്ഛൻ അറിഞ്ഞാൽ? തലവിട്ടും രണ്ടിന്റെയും. അതിനു മുമ്പ് സ്ഥലം വിടാം. ഇല്ല, എനിക്കത് സാധ്യമല്ല. നാട്ടിൽ എനിക്ക് ഭാര്യയും മക്കളുമുണ്ട്. ചതി കൊടും ചതി, കാര്യം കാണാൻ നിങ്ങൾ എന്നെ കരുവാക്കിയതാണല്ലേ. എനിക്ക് അല്പം ജോലിയുണ്ട്. നിൽക്കവിടെ, ഇടാ നിന്നെ ഞാൻ വിടില്ല. മര്യാദയ്ക്ക് കാട്ടാചാര പ്രകാരം താലി കെട്ടി കൂടെ കൊണ്ടുപോകും. കാണാൻ ഇവിടെ വരരുത്. ഈ കൊലത്തിക്ക് ഈ കാട്ടുപെണ്ണ് പകരം ചോദിക്കും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാ, ഇങ്ങനെ കണ്ണും കണ്ണും നോക്കിയെന്നാലേ നേരെ അങ്ങോട്ട് പോവും. കൊഞ്ചും പൊരിങ്കേ, അങ്ങനെ പെറാനും പോറ്റാനും എനിക്കുള്ള ഞങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ. വേണം ഞാനൊരു കീപ്പാക്കി വെച്ചോളാം. അവസരം എന്ന് പറഞ്ഞ ഇതിലും വേറൊരു നല്ല അവസരം എനിക്ക് കിട്ടാനില്ല. ആ മാണിക്കം കൂട്ടി വരും, അവന് പങ്കുകൊടുക്കേണ്ടി വരും. അയ്യോ ഞാൻ വിടമാട്ടേ, മാട്ടേ എന്ന് പറഞ്ഞ് കളിച്ചിട്ടാവുന്നില്ല. നീ ആലോചിച്ച് കഴിക്കുന്നു.
ആവശ്യം പിടിച്ചവരെ നീ എന്തിനാ ഈ സമയത്ത് തന്നെ എന്നെ കെട്ടെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ മാത്രമേ സൂക്ഷിക്കാൻ പറ്റൂ. ഞാൻ സൂക്ഷിച്ചിട്ടൊന്നുമില്ല. അവളോടെ എന്നെയും കൂടി ഗവനിക്കാൻ പറ. അവളേ ഒരു അനിയത്തി പെണ്ണുണ്ട്, ആ സുന്ദരി സുന്ദരി നല്ല തക്കാളിപ്പഴം പോലെ ഇരിക്കും. ഇവിടെ നാലരച്ചി വന്നുണ്ട്. അയ്യോ പിന്നെ നീ തന്നെ ഗവനിച്ചാൽ മതി. എനിക്ക് ഓടിക്കോ ഓടിക്കോ വണ്ടി വിട്ടോ.